നമ്മള് ആറാള് ചേച്ചേ ആദ്മി ഈ പറഞ്ഞാ കേക്കാതെ ഈ ബാരിക്കാട് ഇരുത്തി ചാടുന്ന മുഴുവൻ മലയാളീസ് ആണ് ഗൈസ്. നായ്ക്കളെ കോട്ടം കഴിഞ്ഞ് നേരത്തെ സൈഡാക്കിന്. വെൽക്കം ബാക്ക് അഗൈൻ. ദിൽഷാദാണ്. സമയം 4:30 ഇപ്പോൾ ഉച്ചയ്ക്ക്. നമ്മളുള്ളത് ബാംഗ്ലൂരിലാണ്. ഇനിയിപ്പോൾ 70 കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ നന്ദി ഹിൽസാണ്. നന്ദി ഹിൽസിലേക്കാണ് നേരെ പോകാനുള്ളത്. ഇയാളെ മനസ്സിലായോ? ഞാൻ എവിടേക്കെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് ഒറ്റയ്ക്ക് പോകാൻ വേണ്ടി പെരേന്ന് ഇറങ്ങി പോകുന്ന നോക്കിയപ്പോൾ ഒരു കാര്യമില്ലാതെ വിത്താലെ വന്നുകൊടുക്കുക. വഹാബും ഷിയാബും ഒക്കെ ഇവിടെ ബാംഗ്ലൂർ ഹോട്ടൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നോക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അങ്ങനെയാണ് വാബിനെ വീണ്ടാമെന്നും കിട്ടിയത് കേട്ടോ. അപ്പം ഭയങ്കര തണുപ്പാട്ടോ, അവിടെ ഒടുക്കത്തെ തണുപ്പാ. അപ്പൊ 4 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ 4:45 ആവാനായി. ഏകദേശം ഒരു 60 കിലോമീറ്ററും കൂടി ഓടാണ്ട് നേരെ തിരിച്ചു കാണുമ്പോൾ രാവിലെ പോയാലേ കാര്യമുള്ളൂ. കാരണം സൂര്യോദയം കാണണം. ആ ഭയങ്കരമായിട്ട് ആ കോട ഇറങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് റൈഡേഴ്സ് പോകണ്ട. വലക്കാട്ടിലും മുന്നേ നമുക്ക് ഫസ്റ്റ് എത്തണം. എന്താ ചായണോ കട്ടൻ ചായണോ? അതിനായിട്ട് ഇവിടെ സൂര്യോദിക്കും. എത്ര മണിക്ക് സൂര്യോദിക്കുക പറഞ്ഞോ? സൂര്യനോ? ആറു മണിക്ക് നന്ദിയിൽസ് തുറക്കുള്ളൂ. നമ്മളവിടെ എത്തുമ്പോ തന്നെ 6:30 ഇങ്ങനെ പോയാല് ഇതൊക്കെ തണുത്തിട്ട് ഇപ്പൊ തന്നെ മരവിച്ചിട്ട് ബഹിരാകാശത്തേക്ക് പോണ ലുക്കിലിറങ്ങി. അപ്പം നേരെ വിടാൻ പോവാണ്. ഭയങ്കര തണുപ്പ്. വിചാരിക്കുന്ന പോലെയൊന്നുമല്ല റോഡ് തണുപ്പ്. കണ്ടില്ലേ കോട ഇറങ്ങിയ? കണ്ടില്ലേ ബാവൊക്കെ നിലാത്ത് കോയിക്കളിറങ്ങിയ മാതിരിയായിന്. ജബ്ബാർ അല്ല നമ്പൂരി കോയിക്കള ജബ്ബാറിന് പേരുണ്ടോ? അപ്പം എന്നാ പോവല്ലേ? എല്ലാരും ഇല്ലേ? കൂടല്ലേ? കൂടല്ലേ? വീക്കെൻഡ് ശനിയാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കാവെന്ന് പറഞ്ഞ് പോയേക്കാം. തിരക്കല്ലേ നമുക്ക് വേണ്ടിയേ? നമ്മളന്ന് തിരക്കിന്റെ ആൾക്കാരല്ലേ. എന്നാലും ഇച്ച കൈമാരോട് പോയി. താങ്ക് യു. അങ്ങനെ കന്നഡയിൽ ഒരു ഹാപ്പി ജേണി കിട്ടി. സൂര്യേട്ടം പൊന്തിയോ? ഉദിച്ചോ? നമ്മള് വൈകിയോ? ഗൈസ് പാർക്കിംഗ്
നമ്മളെ ഹെൽമെറ്റും ജാക്കറ്റ്സും അതേപോലെ സാധനങ്ങളൊക്കെ ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. നടക്കേ നമ്മള് ആറാള് ചേച്ചേ ആദ്മി गाड़ी तो सही ना टिकट वाला तो पर्सन 70 रुपये ओरा 70 रुपये टिकट या टिकटे का अवड़ आरुम वांगानी इवड़न अगर जग बाइक चाकर चल का मोने वेर अच्छी गैस कुछ इन मेले चोवल पाट पाड़को इत कैर टास्क इत्र कुरीपोड़े कूड़े हेलमेट पिछद नमीर का अगर अदल तैंक्स एल को स्टेपी इत वलिए टोटल पाएं आती स्टेप इला संभव अगर मेले अल पा कड़े कल कटीट आेत्र मेले पाट पड़ा कल तुणी मलया मेरे कोविल पेरेन्दा चोच्चित परा व्यू पॉइंट कटो कदपे संसार चीज लागिंग प्रश्न आ नम पर स्थल चाड़ी सूर्य कई पंजीपोले तातूल अभी तंगी निकू चाड़ी मेघ सीटे ना कौ इन वीकेंड आयो भयंकर क्रौडा आलका इवे जोलि मलयालीस इष्टे अदारी पढ़ी मलयालीस
ഈ പറഞ്ഞാ കേക്കാതെ എടുത്തു ചാടുന്ന മുഴുവൻ മലയാളീസാണ് ഗൈസ്. അതങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പുറം കാണുന്ന മുഴുവൻ മലയാളീസ്. അപ്പൊ ആലോചിച്ച പോരെ, കുറച്ച് നാട്ടുകാർ സംഘടിപ്പിച്ചിട്ടുണ്ടേ. എവിടെ സ്ഥലം? തലപ്പാറ, ചെമ്മാട് ഒക്കെ എടുത്തുള്ള തന്നെ. നിങ്ങള് പേരെന്താ? യാസിർ, അഖിൽ, അഖി. എവിടെ സ്ഥലം? എറണാകുളം. ഏബിൾ, എറണാകുളം. ഇല്ല, പേര് ഫുള്ള് റങ്ക് പേരല്ലേ കേക്കണ്ടാവുക. നിങ്ങളെന്താ വർക്ക് ചെയ്യാ? എല്ലാരും പഠിക്കാം. എവിടെ? എലങ്കൈ. എലങ്കയിലുള്ള സ്ഥലം കേട്ടോ ജി നാഫിയെ, സി ഐ എയിൽ പറയില്ലേ. വീണ്ടും ഒരു മതിൽ ചാട്ടം കൂടി. കുറ്റകൃത്യമാണ് പറയുന്നിട്ട്. ഞാൻ താഴെ പറഞ്ഞാ പോരെ, സെക്യൂരിറ്റി പറയാ പോരെ. ആ സാധന അടി കൂടെ തറക്കണ്ട, സെക്യൂരിറ്റി തന്റെ സെക്യൂരിറ്റി പോവും. ചാടിക്കോ, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ചാടിക്കോ, ധൈര്യം അടി അടിക്കോ, താഴത്തേക്ക് അടിക്കോ, മേലെത്താ. ഇതൊക്കെ ഫോട്ടോ പോയിന്റുകളാട്ടോ സൈഡിലുള്ളതൊക്കെ. കൊഞ്ചം വലിവ് ഇപ്പം അതിന്റെ ഫോട്ടോ പോയിന്റിൽ കൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേക തിരക്കുന്ന അങ്ങനെ പറഞ്ഞാട്ടെ ഇരിക്കും. നിലക്ക് വന്നിനി സെൽഫി എടുക്കണ്ടോ? കേരള 55 തിരൂരണ്ടി. എന്താ ഭാവേ, പീരങ്കിയോ? ഇങ്ങനെ ശ്രദ്ധിക്കാതെ ഇട്ടാണ് ആരും അല്ലേ? ഇതെന്തോ ഇവിടെ എന്തോ കാര്യമായിട്ടുള്ള, അതായത് നമ്മള് ആമർ പോലത്തെ സാധനം. ഓടവിടുന്നു അതിന്റെ ഉള്ളില് ഉണ്ട വെച്ചിട്ട് അടിയ ഇവിടെ ഒന്ന് കിടക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ അവള് വെറുതെ ഇട്ടുകയാണ്. പഴയ കാലം ടവർ അല്ലേ? കൊരങ്ങന്മാരെ പേരേട്ട പോയി. ഇവിടെ ഇതുപോലുള്ള ഒരുപാട് ട്രീ ഹൗസുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിലേക്കുള്ള എൻട്രൻസ് കോവിഡ് കാരണം അതൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ തുറന്നിട്ടുണ്ട്, ചിലതൊക്കെ റിപ്പയറിങ്ങിനാണ്. അതുകൊണ്ട് അതിൻ്റെ മേൽക്ക് കയറാൻ പറ്റില്ല. ഇതിലൊന്നിലുണ്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തേക്കും ഇങ്ങനെ വാക്ക് ചെയ്ത് പോകാൻ എന്താ ഒരു ബാൽക്കണി ഉണ്ട്. ഇതിലൂടെ ഇങ്ങനെ എല്ലാത്തിനെയും കണക്ട് ചെയ്താണ് പോകുന്നത്. ഈ കോട ഇറങ്ങുന്ന സമയത്ത് അടിപൊളി ഫോട്ടോ പോയിന്റാണ് ഇവിടെ. നന്ദീൽസിന്റെ പവർ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് തീരുമാനിക്കുക ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരണോ വേണ്ടേ എന്നുള്ളത്. ഫോർ വീലുള്ള ഒരു കാറ് മേലറ്റം കയറി വരും കേട്ടോ.
ബൈക്ക് നമ്മൾ കുറച്ച് താഴെ വെച്ചിട്ട് ഒരു 200 മീറ്റർ മേലേക്ക് നടക്കാനുണ്ട്. അതിൽ കുറച്ച് സ്റ്റെപ്പും കയറാനുണ്ട്. കാറാണെങ്കിൽ ഒന്നുകൂടി സുഖമാണ്, പക്ഷേ ബൈക്കാണെന്നുണ്ടെങ്കിൽ ബൈക്കിൽ ട്രാവൽ ചെയ്ത് വരുന്നതാണ് ഏറ്റവും അടിപൊളി. കാറിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് അത് ആ വൈബുണ്ട് ആസ്വദിക്കാൻ പറ്റൂല. ഇവിടെ നിലത്തുനിന്നേ ഒരു വെറൈറ്റി സംഭവം കിട്ടി. ഇതാണ് ഇത് പ്ലേറ്റ്, കാലി പ്ലേറ്റാണ് സംഭവം. പക്ഷേ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റ് അല്ല, ഇത് പാളണ്ടല്ലോ, കമുങ്ങ് എന്ന് പറയും, കവുങ്ങ്, അതിൻ്റെ പാള കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്ലേറ്റാണിത്. അടിപൊളി ഐഡിയ അല്ലേ. ഇതേ നമ്മുടെ നാട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഇവിടുത്തെ മാർക്കറ്റിലൊക്കെ കിട്ടും സംഭവം. ഞാൻ മുന്നേ എടുക്കണം എന്നുണ്ട്, ഇനി മറന്നുപോയതാണ്. ഇത് ഇവിടെ കണ്ടപ്പോൾ ഓർമ്മ വന്നു. ഇതാകുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ മലിനീകരണത്തിൻ്റെ പ്രശ്നങ്ങളോ മറ്റൊന്നുമില്ല. ഇവിടെ കയറി വരുന്ന എൻട്രൻസ് തന്നെ വലിയൊരു സ്ക്വയറിലുള്ള കുളം, ഒരുപാട് സ്റ്റെപ്പുകളുള്ള, ഒരു കുറേ ഇംഗ്ലീഷ് മീനൊക്കെ ഉണ്ട് കേട്ടോ. ഒരിച്ചിച്ച് നമ്മൾ ചൂടോടെ കഴിക്കണം, അതാണ് ഇതിന്റെ മജ. ഏയ് പിന്നെ ചിന്തി ഒന്നുകൂടി മറിച്ചിട്. ഒരു പുതിയ ഫ്രൂട്ടി വാങ്ങി കൊടുത്താ വെള്ളത്തിന് അയച്ചിട്ട് വന്നല്ലേ കൊടുത്ത്. കഴിഞ്ഞു കഴിഞ്ഞു ഒരു ഫ്രൂട്ടി, ഒരു ഫ്രൂട്ടി കഴിഞ്ഞ. പിന്നെ ഫുഡോ കാര്യം എന്തോ വേണമെന്നുണ്ടെങ്കിൽ പാർസലാക്കി കൊണ്ടുവന്നാൽ ഏറ്റവും ബെറ്റർ. കാരണം ഇതിൻ്റെ മേലിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ചായക്ക് 30 രൂപ, 3 സമൂസ അടങ്ങുന്ന ഒരു പ്ലേറ്റിന് 70 രൂപ. അപ്പം പെടാതിരിക്കാനാണ് പറയുന്നത്, മാക്സിമം ഈ ഹിൽ ടോപ്പിൽ കയറിയിട്ട് സാധനങ്ങളൊന്നും വാങ്ങാതിരിക്കുക. സാധാരണക്കാരൻ്റെ കാര്യമാണ് പറഞ്ഞത്, പൈസ ഉള്ളവർക്ക് തിന്നേ കുടിക്കേ എന്ത് വേണേലും ചെയ്യാം. കിടിലം സ്ഥലം എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി സ്ഥലമാണ് നന്ദി ഹിൽസ് കേട്ടോ. ഇവിടേക്ക് ആയിട്ട് വരാനുള്ള സംഭവങ്ങളൊന്നുമില്ല, പക്ഷേ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരണം. ബാംഗ്ലൂരിന് 7 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ളത്. കാരണം ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ സിറ്റി ടൗൺ മാത്രമേ കാണാവുള്ളൂ, മെയിനായിട്ട് അവിടുത്തെ സിറ്റി ലൈഫ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇന്ന് പ്രകൃതിയുമായിട്ട് ഒത്തിണങ്ങണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നന്ദി ഹിൽസ് അടിച്ചപൊളി സ്ഥലമാണ്. പിന്നെ പിന്നെ എന്താ പറയുക, ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. കണ്ടില്ലേ സംഭവം, കുറച്ചും കൂടി നേരത്തെ വരണം. വേറെ എന്താ വെച്ചാൽ ഇവിടെ 6 മണിക്കാണ് കേട്ടോ ഓപ്പൺ ആവുക. ഇതിന് മുമ്പേ എപ്പോൾ വേണമെങ്കിലും കയറി വരായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇവിടെ 6 മണിക്കാണ് ഓപ്പൺ ആവുക. ഇവിടുത്തെ കോവിഡിൻ്റെ സംഭവം കൊണ്ടാണോ എന്നറിയില്ല 6 മണിക്ക് ഓപ്പൺ ആവുക. പക്ഷേ 6 മണിക്ക് കറക്റ്റ് സമയത്ത് ഇവിടെ എത്തി കഴിഞ്ഞാൽ കറക്റ്റ് സൂര്യ ഉദിക്കണമൊക്കെ കാണാൻ പറ്റും. പിന്നെ ഈ മേഘം, വല്ലാതെ മേഘം ഉണ്ടെങ്കിൽ സൂര്യ ഉദിക്കണവും കാണാൻ പറ്റില്ല, പക്ഷേ കുറച്ചേ മുകളിലെത്തി കഴിഞ്ഞാലേ കാണാൻ പറ്റുള്ളൂ. വെളിച്ചം വന്നു കഴിഞ്ഞ ശേഷം, വെളിച്ചം വന്നു കഴിഞ്ഞുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. കണ്ടോ കിട്ടില്ലല്ലേ, ഫോട്ടോ എടുക്കാനൊക്കെ എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട. പിന്നെ വേറെ സംബന്ധിച്ചാൽ ഇനി നമുക്ക് പോകാനുള്ളത്, ഐ മീൻസ് എനിക്ക് പോകാനുള്ളത് നേരെ KGFലേക്കാണ്. KGFിൻ്റെ ഷൂട്ട് ചെയ്ത സ്ഥലം. അപ്പം കഥ ഇനിയാണ് ആരംഭിക്കുന്നത്, KGF പിടിച്ചടക്കാൻ. അപ്പം നേരെ കോളാറ് പോയി നേരെ KGFലേക്ക് പോകണം. പിന്നെ കോളാറിൻ്റെ അടുത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ടൊമാറ്റോ തോട്ടം ഉണ്ട്, അവിടെ പോകാം, ഷൂട്ട് ചെയ്യാം, അങ്ങനെയുള്ള പല പല പരിപാടികളാണ്. ഗൈസിൻ്റെ കൂടെ ഉള്ളത് ഞാൻ വരുന്നത് സമയം പൊലച്ച സമയം ആയതുകൊണ്ട് പരിചയപ്പെടുത്താറ്റില്ല, നമ്മളെ ഷമീർ, പിന്നെ നാഫി, നൗഫൽ, വഹാബ്, ഷിയാബ്. ഇവർ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇവർ ബാംഗ്ലൂരിൽ ചെറിയൊരു ബിസിനസ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ബാംഗ്ലൂർ എത്തിയാണ്. അപ്പം ഇന്ന് ഞാൻ പോവുകയാണ്. ഇനി ഇവർ ഇവിടുന്ന് വരാനുള്ള പദ്ധതി ഉണ്ടോ അറിയില്ല. ഞാൻ എങ്കെ പാത്താലും നീതാ, ഞാൻ എവിടെ പോയാലും വരുന്നുണ്ട് വെയ്ത്താൽ. എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടുള്ളൂ, ഞാനൊരു സോളോ റൈഡാണ്. അപ്പം KGFലേക്ക് വരണമെന്ന് വാബ് പറയുന്നുണ്ട്. കുണ്ടാണോ അപ്പം സ്റ്റേ കണക്റ്റഡ് യാത്രയുടെ. ഞാൻ എപ്പോൾ എപ്പോൾ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ഇല്ലേ, നിങ്ങൾ കൂടല്ലേ, ഞാൻ ഒറ്റക്കല്ലല്ലോ. അപ്പം എന്നാൽ പിന്നെ ഇന്നത്തെ പരിപാടി നിർത്തിയാലോ. ബൈ.